ഇന്ന് ഞാൻ റൂബി എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ റൂബിയുടെ വരുമാനം എത്രയാണെന്ന് ഈ മുന്നിൽ നിന്നാകാൻ ഈ പുറകിൽ എത്ര പേര് പറയുന്നത് റൂബിയുടെ മന്ത്രി ഉണ്ടോ? ഇനി അയ്യാ രണ്ടു മൂന്ന് ആൾക്കാരെ അറിയത്തുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ എത്ര കാലനാണെന്ന് എനിക്ക് അറിയില്ല. ആശ്രമം അവർ ആശ്രമം കേട്ടിങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല. ആശ്രമം എന്താണെന്ന് പഠിക്കണം. നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കില് പഴയ പ്ലാൻ ബുക്കില് 48-ാമത്തെ പേജില് പുതിയ പ്ലാൻ ബുക്കില് 52-ാമത്തെ അല്ലെ, ആ പേജില് ഓരോ ലെവലിലും എത്ര വരുമാനം എന്ന് പറയുന്നുണ്ട്. റൂമി എന്ന പ്രശ്നിക്കുന്ന വ്യക്തിയുടെ വരുമാനം അപ്രോക്സിമേറ്റ് ഇൻകം 2.5 ലാഖ് റുപ്പീസ് ആണ്. എത്രയാണോ 2.5 ലക്ഷം രൂപ വർഷത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല 2 ലക്ഷം മന്ത്ലി. അത് നിങ്ങൾക്കറിയല്ലേ, യെസ് എവറി മന്ത് വിത്തിൻ 10 ഡേയ്സ് 10-ാം തീയതിക്ക് മുന്നേ ആ 2.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്ന് വീഴും. വൈ വരാനുള്ള കാരണം ആസിമിനെ ഒരു അവസരമായി കണ്ടതുകൊണ്ടാണ്. ആസിമിനെ ഒരു അവസരമായി കണ്ടതുകൊണ്ടാണ്. അവസരം, ഓപ്പർച്യൂണിറ്റി മനസ്സിലാകണം. 1320 രൂപയുടെ കിറ്റ് വാങ്ങിച്ചു. 17 വർഷമായി ഹേമന്ത് കുമാർ വാങ്ങിക്കുന്ന വരുമാനം 2.5 ലാഖ് റുപ്പീസ്. എനിക്ക് കോഴ്സില്ല, ഞാൻ ഷട്ടർ തുറക്കുന്നില്ല, ഷട്ടർ അടയ്ക്കുന്നില്ല, ഞാൻ കണക്കുകൂട്ടി വയ്ക്കുന്നില്ല. ടോട്ടലി ഫ്രീഡം, ടോട്ടലി ഫ്രീഡം. ഞാൻ എവിടെ പോകണം ഞാൻ തീരുമാനിക്കും, ഞാൻ എന്തിനും ഞാൻ തീരുമാനിക്കും. മൈ ഓൺ ഡിസിഷൻ, ഫ്രീഡം ബിസിനസ്. എനിക്ക് പറഞ്ഞ ബോസ് ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ബോസ് ഞാൻ തന്നെയാണ്. 1320 രൂപ കിറ്റ് വാങ്ങിച്ച ഹേമന്ത് കുമാറെ ഇന്ന് 2 ലക്ഷം മേടിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഹേമന്ത് കുമാർ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം അനാഥമാകുമോ? പറയൂ. ഇല്ല, എന്റെ കുടുംബത്തെ ആര് നോക്കൂ? എന്റെ കുടുംബത്തെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ എന്റെ കുടുംബത്തെ. ദാറ്റ് ഈസ് ആർസിഎം, ദാറ്റ് ഈസ് ആർസിഎം. നിങ്ങൾ നോക്കൂ എന്റെ കുടുംബത്തെ. എത്ര കാലം തലമുറകൾ നോക്കൂ, നിങ്ങൾ തലമുറകൾ നോക്കൂ. അതിനെന്ത് വേണം? ആർസിഎമ്മിനെ പഠിക്കണം, ആർസിഎമ്മിനെ മനസ്സിലാക്കണം, ആർസിഎമ്മിനെ എടുക്കുക, അകത്ത് വയ്ക്കണം. അതാണ് പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർസിഎം നിങ്ങൾ വിചാരിച്ചതിന്റെ നിങ്ങൾ കൊതിച്ചതിന്റെ എത്രയോ പതിൽ കണക്കിലും. മൈ ഓൺ എക്സ്പീരിയൻസ്, എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു, കേൾക്കണ്ട, എന്റെ സ്വന്തം എക്സ്പീരിയൻസ്. എല്ലാം ഒരു മാസി, അതിനപ്പുറം ഒരു മാസി. അപ്പൊ കഥയിലേക്ക് വരാം. 1300 രൂപയുടെ കാലഘട്ടം, ഞാൻ പറയുന്നത് കാളവണ്ടി ഉള്ളതാണ്, കാളവണ്ടി ഉണ്ട്, പ്രൊഡക്ഷൻ എണ്ണം കുറവാണ്, ഷോപ്പുകളില്ല, ഉപയോഗിച്ച അനുഭവങ്ങളില്ല, ലാംഗ്വേജ് അന്നത്തെ ആർസിഎം വിട്ടുപോകാൻ 10,000 കാരണങ്ങൾ. എത്ര കാരണം? 10,000 കാരണങ്ങൾ ആർസിഎം വിട്ടുപോകാൻ. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുളകുപൊടിയുടെ ചെറിയ പ്രശ്നം വന്നപ്പോൾ, പ്രശ്നമല്ല ഒരു റൂമ, എത്ര ആൾക്ക് ആർസിഎം വിട്ടുപോയില്ലേ? ആലോചിച്ച് നോക്കൂ, ആരുടെ നഷ്ടം? ഈ കാര്യം നമ്മുടെ മഹാനായ കിസിന് അറിഞ്ഞിട്ടുണ്ടോ? അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. പല ആൾക്കാരും വിട്ടുപോയി, മുളക് പൊടിയില് എന്തോ കണ്ടെന്നാ പറയുന്നു. എന്താ കണ്ടത് ആർക്കറിയാം? അല്ലെ, വിട്ടുപോയി. അവസരത്തെ കണ്ടവരാരും പോയിട്ടില്ല, അവസരത്തെ കണ്ടവർ പോയിട്ടില്ല. ഇന്ന് അവസരത്തെ കാണണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ ജോയിൻ കിട്ടുമായിട്ട് 1300 രൂപ കിട്ടുമായിട്ട് എന്റെ ഫ്രണ്ട്സ്, എന്റെ റിലേറ്റീവ്സ്, എന്റെ വേണ്ടപ്പെട്ട ആളുകൾ ചോദിക്കും, ജോയിൻ ചെയ്യോ, ആർസിഎമ്മിൽ ചേരുമോ? ഫ്രീഡം ബിസിനസ് ആണ്, ഇഷ്ടം പോലെ പണം കിട്ടും, ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നൊക്കെ പറയും. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ചോദ്യം?
ഒരു ബ്രാഞ്ചിൽ നീ അങ്ങനെ വരുമ്പോ പറഞ്ഞോളൂ, ഞാൻ അതിന് വരുമ്പോ ബ്രാഞ്ച് ചെയ്യാം. നീ എന്താ അപ്പീലില്ല, ഓക്കെ അതിന് വരുന്നേ വെയിറ്റിംഗ് ഫോർ അന്യ. ഓക്കെ പിന്നെ വീണ്ടും അടുത്ത പോകും. പക്ഷേ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? യെസ്. പക്ഷേ എന്റെ ലീഡർമാർ പഠിപ്പിച്ചത് ഒരാൾ നോ പറഞ്ഞാൽ ആ നോയെ അക്സെപ്റ്റ് ചെയ്യാതെ അടുത്ത് ആടെ സമീപിക്കുന്നത് വന്നത്. അപ്പോ അതേ പറഞ്ഞ പ്രയാസം ഉണ്ടായി. എന്റെ ലീഡർമാർ എന്താ പറഞ്ഞത്? അടുത്ത ആളെ വീണ്ടും കാണണം. ഓക്കെ അടുത്ത ആളെ കാണുമ്പോൾ അതേ പറയുന്നു, കുറെ പറഞ്ഞു പഞ്ചസാര ഇല്ല, ഞാൻ എന്റെ ലീഡർമാർ പറഞ്ഞ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചേ പതിയെ ഹേമന്ത് കുമാറെ ആർസിഎം 21 സ്റ്റെപ്പ് ഇട്ടില്ല, അറിയാലല്ലേ? അന്ന് ഇത്ര 21 പറ്റിയ നമ്മള് എന്താ പറയാ ഗ്രാഹ്യമായിട്ട് അറിയില്ല, ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി. പക്ഷെ പതിയെ പതിയെ ഞാൻ എന്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ ലെവലുകളും പതിയെ 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 ഉയരാൻ വരുമാനം വരാൻ തുടങ്ങി. ആദ്യത്തെ വരുമാനം 650,000 രൂപ. അങ്ങനെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ കണ്ടിന്യൂസ് സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങി. വരുമാനം വർദ്ധിച്ച് വർദ്ധിച്ച് അത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് സമയത്ത് എനിക്കൊരു മോഹം, ഒരു പാവ മേടിക്കണം. അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി എറണാകുളത്ത് പോപ്പുലറിന്റെ യൂസ് ക്ലാസ് റൂമിൽ പോയിട്ട് മോഹങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് പുതിയ കാറുകളാണ്, അപ്പൊ ഞാൻ വോളണ്ടിയായി ടെക്നിക്കലായി ഞാൻ ആ കാറ് കൊടുത്തിട്ട് എറണാകുളം ഹ്യുണ്ടായിന്റെ ഷോറൂം പുത്തൻ ഷോറൂം പോയിട്ട് ഒരു ന്യൂ ഐഡന്റിറ്റി കാർ പർച്ചേസ് ചെയ്തു. 1.5 ലക്ഷം രൂപ ഞാൻ ഓടിച്ചു. കേരളം തമിഴ്നാട് കർണാടക 1.5 ലക്ഷം രൂപ. ആ പുത്തൻ കാറിന്റെ ബാറ്ററി ഫുള്ള് ഉപ്പ് ആട്ട ഓയ കംപ്ലീറ്റ് എല്ലാവരും പുത്തൻ കാറിനെ കേൾക്കാൻ നമുക്ക് കേൾക്കാം. നമ്മള് അസറ്റ് അല്ലേ? വീണ്ടും വരുമാനം വർദ്ധിച്ചു. സ്റ്റാർട്ടേഴ്സ് മോഹം വർദ്ധിച്ചു. ഒരു പുത്തൻ കാറ് ലക്ഷ്മി കാർ വേണം, അത് കൊടുത്തു. ഞാൻ വീണ്ടും അടുത്ത ഷോറൂമിൽ പോയി, കൂപ്പിളൻ ഷോറൂമിൽ പോയിട്ട് അന്ന് മാറ്റി ബ്രസ് ഇറങ്ങിയിട്ടേ ബ്രസ്സയുടെ പുത്തൻ കാറുണ്ട്. അന്ന് 11 ലക്ഷം രൂപ. അത് ഇപ്പോഴത്തെ കണ്ടീഷനില് 1,32,000 രൂപ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. നിങ്ങൾക്ക് എന്റെ ഒരു ദിവസത്തെ ഇൻകം ആർക്കും പറയാൻ പറ്റില്ല, എന്റെ ഒരു ദിവസത്തെ പെർ ഡേ പറയാൻ പറ്റില്ല. എന്റെ ഒരു ദിവസത്തെ എളുപ്പമാണ് 2,30,000 രൂപ വീടുകൾ ഒന്ന് പറയാൻ പറ്റില്ല. 2,30,000 രൂപയെ 30 ഡിവൈഡ് ചെയ്താണ് എന്റെ ഒരു ദിവസത്തെ വരുമാനം പറയാൻ പറ്റും. ഒന്ന് നോക്കും എത്രയുണ്ട്, അറൌണ്ട് 9,000 രൂപീസ് പെർ ഡേ. ഓപ്പർച്യൂണിറ്റി അവസരം പെർ ഡേ 9,000. ഒരു മാസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലും 5,000-6,000 രൂപ ഇഷ്ടം പോലെ എനിക്ക് വേണം, എനിക്ക് മാറണം, എനിക്ക് ലോകത്തിൽ കാണിച്ചുള്ള ഒരു ബോധം എനിക്കുണ്ട്. ഓപ്പർച്യൂണിറ്റി അവസരം. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ എനിക്ക് കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. സെമിനാറുകൾ, ഫോൺ കോളുകൾ എല്ലാം സൂം മീറ്റിംഗുകൾ
ഇവിടെ ആൾക്കാർക്ക് അറിയാം ഞങ്ങളുടെ ആളൊരു ഒരു ആത്മരം, ഒരു വലിയ ആത്മരം. ആ ആത്മത്തിന്റെ ചുവട്ടിലാണ് എല്ലാവരും ശ്രദ്ധിക്ക, എല്ലാവരും ശ്രദ്ധിക്കുന്നവരെയാണ്. കഥ പറയാം, പാട്ട് പാടാം, വിട്ടുപോകണം, കിടന്നുറങ്ങാം, എന്ത് ചെയ്യാം ഡോക്ടറോ? ഞാനിതിന്റെ അക്കമായി ആ സ്ഥലത്തെ കിറ്റുമായിട്ട് പോകുന്നത്, ഇവരെ ഇവരെ കൂട്ടുന്ന കിറ്റുമായിട്ട് പോകുന്നത്. അവിടുന്ന് പറയാം, നീ പോകേണ്ട അവിടെ ഇരിക്കി, എങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ വേറെ പണിയില്ലേ, ഇവിടെ ഇരിക്കി, നമുക്ക് ഇവിടെ ഇരിക്കാം, പാട്ട് പാടാം. ശരിക്കും ഉള്ളിൽ ആ സ്ഥലം മീറ്റിംഗ് കണ്ടപ്പോൾ ഒരു വികാരം, ഒരു പേടി വിസാരിക്കുന്ന വരിക, എന്താണ് ഇവിടെ നിന്ന് വരുന്ന, ഒന്ന് വിടണം, ഒരു മാറ്റം വേണം. എവിടെ നിന്ന് എനിക്ക് പ്രചോദനം? ആസ്യം മീറ്റിംഗ് പ്രചോദനം. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഇവരിൽ നിന്നും അകലാൻ തുടങ്ങി. വീണ്ടും വീണ്ടും നീ പോകാൻ ഇട്ടിരിക്കും പറയും. ഓക്കെ, അങ്ങനെ പതിയെ പതിയെ ഞാൻ മാറാൻ ശ്രമിച്ചു. മാറി മാറി റൂബിയായി. ആ കാലഘട്ടത്തിൽ എനിക്ക് റൂബി അറിയില്ല, വള്ളിച്ചെരുപ്പുള്ള വള്ളിച്ചെരുപ്പാണുള്ളത്. ഇഞ്ചയില്ല, ഓട്ടിടില്ല, ഇങ്ങനെ സംസാരിക്കാൻ ഒട്ടും അറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ലക്ഷറി കാർ യാത്ര ചെയ്യുന്നു. ഈ യാത്രയിൽ എന്റെ കൂടെ അങ്ങനെ കണങ്ങി അവിടെ ഇരുന്ന വ്യക്തികൾ ഇപ്പോൾ ഹേമന്ത് കുമാർ ലക്ഷറി കാർ യാത്ര ചെയ്യുന്നത് കാണുന്നുണ്ട്. ഈ ആയത്ര ഗ്രൂപ്പ് ഇപ്പോഴും ആത്രയിൽ തന്നെയുണ്ട്. ഈ ആയത്ര ഗ്രൂപ്പ് ഇപ്പോഴും ആത്രയിൽ തന്നെയുണ്ട്. പക്ഷെ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആസിന് അരി വന്നോ? പഞ്ചസാര എനിക്ക് അറിയില്ല, എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ലക്ഷറി കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് സുഹൃത്തുക്കളെ അരി വന്നിട്ട് എന്ന് പറയുന്ന സമയം ഹേമന്ത് കുമാർ ഇപ്പൊ ഇല്ല. ലക്ഷറി കാർ ചവിട്ടി നിർത്തിയിട്ട് ഒരു മിനിറ്റ് നിർത്തിയിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് സമയമാക്കില്ല ഹേമന്ത് കുമാറിനെ ഇല്ല. ദാറ്റ് ഈസ് ആസ്യം ഓപ്പർച്യൂണിറ്റി അവസ്ഥ. അവര് ഞാൻ പറയുന്നു ഒരടി മുന്നോട്ട് പോയില്ല, അവര് കുറെ അടി താഴോട്ടേ വളർന്നു. അല്ല, അവർ ഓരോ അടിയോ താഴോട്ടാണ് ഹേമന്ത് കുമാർ നേരത്തെ പോകുന്നത്. തായ്ലൻഡ് പോയി കഴിഞ്ഞ മാസം, അതൊക്കെ എന്റെ വിശേഷം. കോർ നിർമ്മാണ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നു കമ്പനിയിൽ നിന്നും, റൈസിംഗ് കോർഡ് മനസ്സിലാക്കിയാണോ? എനിക്ക് വേണ്ടി ആരും ചെയ്യരുത്,
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു. ആസ്യം തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത്, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നു ആസ്യം ഒരു നിമിഷം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യം, മഹാഭാഗ്യം. ഞാൻ ദൈവത്തോട് എവറിടൈം നന്ദി പറയുന്നു, താങ്ക്ഫുൾ ആണ്, താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. കാരണം 15 വർഷം 17 വർഷം ഭാഗ്യം ഉണ്ടായി എന്നെ ദൈവം നിർത്തി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മഹാത്മാർത്ഥത് ദൈവാനുഗ്രഹങ്ങളുടെ ആസ്യങ്ങളെ വരാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ വേണ്ടിയിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ മതി ഇവിടെ കൂടുതൽ നാം നടക്കും, പ്രകല്പനങ്ങൾ കൊള്ളും. നിങ്ങൾ വിചാരിച്ചാൽ മതി അല്ലെ? ഷോപ്പുകൾ, ഷോപ്പുകൾ നോളജ് ഇഷ്ടം പോലെ ഒന്നിനെയും കുറവില്ല. ഒരു അലസതയുണ്ട്, ഒരലസതയുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തിരിയുമ്പോൾ സ്വയം മനസ്സ് പറയും നീ ചെയ്യണ്ട, മതി, നിനക്ക് പോയാ മതി. എനിക്കും ആത്മനിരിക്കാമായിരുന്നു. ഞാൻ തിരിച്ചു ചിന്തിക്കുകയാണല്ലോ, ഞാൻ അവിടെ തന്നെ അവിടുന്ന് വന്നിട്ടേ ഇപ്പോഴും ഞാനും ആ ആത്മ തന്നെ ഉണ്ടാവില്ല. അറിച്ചു എന്തെങ്കിലും അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും എവിടെ പോയി, താഴത്തിൽ പോയി. കമ്പനി സർവീസ് കയറി ചെന്നൈയിൽ പൊക്കിയെടുത്തിട്ട് അവരെല്ലാം ഇപ്പോ കംപ്ലീറ്റ് കാണിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഒരു ഫോർവേഡ് ചെന്നൈയിൽ തിരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കെയറിംഗ് ആയിട്ട്. എന്ത് ശ്രദ്ധ, ഫുഡ് ആയിക്കോട്ടെ, ലക്ഷ്വറിയസ് ഫുഡ്, ലക്ഷ്വറി താമസം, എവറിഥിങ് അടിപൊളി. 10 പൈസ ചെലവില്ലെന്നേ. നോക്കൂ, നിങ്ങൾ ഇത്രയും നല്ല അവസരം മിസ് ചെയ്ത് അവസരമായിട്ട് കാണണം. ഒന്നും നഷ്ടപ്പെടാനില്ല, കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, പഠിക്കാറുണ്ട്, മനസ്സ് കാണിക്കുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലീഡറുമായിട്ടുള്ള ഒരു അപേക്ഷയുമായി ബന്ധം സ്ഥാപിക്കുക. ലീഡർമാരെ വിളിക്കുന്നത് എല്ലാവർക്കും പടിയാണ്, എല്ലാവർക്കും പടിയാണ്. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ലീഡറെ വിളിക്കൂ, ലൈൻ ഓഫ് സ്പോൺസേഴ്സ് എല്ലാവർക്കും ലൈൻ ഓഫ് സ്പോൺസേഴ്സ്. നിങ്ങൾ ഏറ്റവും താഴെ ലീഡർ, ഏറ്റവും വലിയ ലീഡർ എന്ന് വിളിക്കാം, അവരെ വിളിക്കൂ, അവരുമായിട്ട് ബന്ധപ്പെടൂ. നിങ്ങളുടെ ബിസിനസ് കുതിക്കൂ, നിങ്ങളുടെ ബിസിനസ് കുതിക്കൂ. നിങ്ങൾ ചെയ്തു കയ്യിൽ നോക്കൂ, നിങ്ങളുടെ അപ്ഡേ ലീഡേഴ്സിനെ നിങ്ങൾ എവറി ഡേ അല്ലെങ്കിൽ ആഴ്ച കഴിഞ്ഞ് മന്ത്രി എൻട്രസ് വിളിച്ചു നോക്കൂ, ഒന്ന് വിളിച്ചു നോക്കൂ. അതേപോലെ വഴക്ക് കേൾക്കാറുണ്ട്, മൂസാറുമായിട്ട് പറയാറുണ്ട്. ഓക്കെ, എന്തിനെ പറ്റി വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാറ്? റെഗുലർ കോൺടാക്ട്സ്, റെഗുലർ കോൺടാക്ട്സ്. എനർജി കിട്ടും, ചെയ്യാനുള്ള പ്രചോദനം കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ലീഡറുമായിട്ടുള്ള നല്ല നല്ല റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ബിസിനസ് ആണ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ബിസിനസ് ആണ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നല്ല ബിസിനസ് വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെ ആസിമനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഈ ഹേമന്ത് കുമാറിന് അറൌണ്ട് 22-23 സ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. ഞാൻ എവിടെ പോയിരുന്നത്, 1-2 സ്റ്റേറ്റിൽ പോയിട്ടുള്ളൂ. ഗുജറാത്തിലെ ഒരാള് ആസിമിന്റെ ചായപ്പൊടി വാങ്ങി ചായ കുടിച്ചാൽ എറണാകുളത്ത് ഇങ്ങനെ ഹേമന്ത് കുമാറിനെ എപ്പോഴും പൈസ വരില്ലേ. നമുക്കെന്താ ചെയ്യാനുള്ളത്? നേരത്തെ ഒരു ബ്രാൻഡ് അംബാസഡർ ആകണം, ബ്രാൻഡ് അംബാസഡർ, ബ്രാൻഡ് അംബാസഡർ ആകണം. നിങ്ങൾക്ക് ലൈഫ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് സൈൻ ചെയ്യാം, കോൺട്രാക്ട് സൈൻ ചെയ്യാം. ഞാൻ ആസിമിന്റെ ബ്രാൻഡ് അംബാസഡറാണ്, ഞാൻ കോൺട്രാക്ട് ലൈഫ് ഓഫ് അടുത്ത ജനറേഷനിൽ ഞാൻ സ്വയം എന്ത് ചെയ്തു, കോൺട്രാക്ട് സൈൻ ചെയ്തു. ഞാൻ ആസിമിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. എന്റെ പ്രദേശത്ത് ഇനി ഞാൻ ആസിമാനായിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പച്ച ബ്രാൻഡ് അംബാസഡർ ആകാൻ വേണ്ടി പറ്റും, ആകാൻ വേണ്ടി പറ്റും, ആകണം, ആകണം. പി സി ജി മണ്ഡലത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറെ വർഷം തന്നെ ഉത്സാഹം കേട്ട കാര്യമായിരുന്നു. ഇന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാകാം ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനും
ഓക്കെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കും അതേപോലെ ഞാൻ മനസ്സിലാക്കും പക്ഷേ ഒരു നാൾ വരും നിങ്ങളെ വീട്ടിൽ പഠിക്കുന്ന ആള് ക്യൂ നിങ്ങൾ മാസം ജോയിൻ ചെയ്യാൻ അങ്ങനെ ക്യൂ നിൽക്കുന്ന കാലഘട്ടം അതിവിദൂരത്തല്ല നിങ്ങളെ വീടിന്റെ മുന്നിൽ ഞാൻ ആർസിഎം ഉണ്ടെന്നോ ഞാൻ ആർസിഎമ്മില് ഇന്നലെ ഒരു അച്ഛനാണെന്ന് നീട്ടി വയ്ക്കൂ നിങ്ങളെ വീട്ടിന്റെ അടുത്തൊക്കെ കാണുന്ന ഡോക്ടർമാരുടെ ബോർഡിൽ നിന്ന് ഏതെങ്കിലും ഡോക്ടറുടെ വീട് വീടിന്റെ മുന്നിൽ ബോർഡിൽ ചെയ്യാമല്ലോ ഐഡന്റിഫൈ ചെയ്യാൻ അതുപോലെ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാം കാരണം ആർസിഎം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആർസിഎം ഫ്ലറിഷായിരിക്കുക ആർസിഎം വരുമാനം കിട്ടും അപ്പൊ ഒരു ബോർഡ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വീടിന്റെ കാലം കയറില്ല എന്ത് ആർസിഎം ഒന്നും പറഞ്ഞു നിങ്ങളെ ടൈം ഉണ്ടാക്കുന്ന പക്ഷേ അത് മതിയാകും ആൾക്കാർ എങ്ങനെയാ വില നമുക്കറിയില്ല കേട്ടോ ശരിയല്ലേ എല്ലാവരും സാധിക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു ജയാസ്